ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തങ്ങൾക്ക് അടുത്ത സൈനിക ബന്ധമുള്ള രാഷ്ട്രങ്ങളുമായുള്ള സൈനിക സാമ്പത്തിക സഹായങ്ങൾ ഔദ്യോഗിക തലത്തിലേക്ക് ഉയർത്താൻ മുൻകൈയെടുത്ത അമേരിക്ക. അമേരിക്കയുടെ മുൻ ഇന്ത്യൻ അംബാസിഡർ റിച്ചാർഡ് വർമ്മയുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിനിടയിൽ അമേരിക്കൻ സ്റ്റേറ്റ് ഡെപ്യൂട്ടി സെക്രട്ടറി സ്റ്റീഫൻ ബെയ്ഗാണ് മേഖലയിലെ അമേരിക്കൻ താൽപര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നാറ്റോ മാതൃകയിൽ ഒരു സൈനിക സഖ്യത്തിന് അമേരിക്ക ശ്രമിക്കുകയാണ്. ഇന്തോ പസഫിക് മേഖലയിലെ തങ്ങളുടെ സഖ്യരാഷ്ട്രങ്ങളായ ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളെ കൂട്ടിച്ചേർത്ത് നാറ്റോ മാതൃകയിൽ ഒരു സൈനിക സഖ്യം രൂപീകരിക്കാനാണ് അമേരിക്ക പദ്ധതി. മേഖലയിൽ ചൈനയുടെ അധിനിവേശം അവസാനിപ്പിക്കുക, മേഖലയിൽ കൂടുതൽ കെട്ടുറപ്പും സുരക്ഷിതത്വം അംഗരാജ്യങ്ങൾക്ക് ഉറപ്പുവരുത്തുക എന്നീ ഉദ്ദേശങ്ങൾ മുൻനിർത്തിയാണ് ഈ നീക്കം ഇപ്പോൾ അമേരിക്ക നടത്തുന്നത്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അഥവാ നാറ്റോ 1949 സ്ഥാപിതമായതാണ്. യൂറോപ്പിൽ നിന്നും വടക്കേ അമേരിക്കയിൽ നിന്നുമുള്ള 30 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണിത്. കൂട്ടായ പ്രതിരോധ തത്വത്തിലാണ് സഖ്യം സ്ഥാപിതമായത്. അതായത് ഒരു നാറ്റോ സഖ്യകക്ഷി ആക്രമിച്ചാൽ എല്ലാ നാറ്റോ സഖ്യകക്ഷികളും ആക്രമിക്കപ്പെടുന്നതിന് തുല്യമാണത്. ഇതറിഞ്ഞ് പരിഭ്രാന്തരായിരിക്കുകയാണ് ചൈനീസ് സർക്കാർ. അത് വ്യക്തമാക്കുന്നത് അവരുടെ മുഖപത്രമായ ഗ്ലോബൽ ടൈംസിന്റെ പ്രതികരണത്തിലൂടെയാണ്. ഈ നീക്കം നടക്കാൻ സാധ്യതയില്ല. മറ്റു രാജ്യങ്ങളൊന്നും അമേരിക്കയുടെ കൂടെ കൂടില്ല. അമേരിക്കയോട് അധികം അടുക്കാൻ നോക്കാതെ ചൈനയുമായുള്ള അതിർത്തി പ്രശ്നം പറഞ്ഞു തീർക്കുന്നതായിരിക്കും ഇന്ത്യക്ക് നല്ലത് എന്നൊക്കെയാണ് ചൈനീസ് മാധ്യമങ്ങൾ ആക്രോശിക്കുന്നത്. അമേരിക്കൻ ഡെപ്യൂട്ടി സ്റ്റേറ്റ് സെക്രട്ടറിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: നിലവിൽ 4 രാജ്യങ്ങളുടെ ഒരു സഖ്യം ഉണ്ടാക്കുക എന്നതാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം മേഖലയിലെ മറ്റു രാജ്യങ്ങളെയും ഉൾപ്പെടുത്താമെന്നും മേഖലയിൽ ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാവുന്ന ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കാൻ വേണ്ടി ഒരു പ്രതിരോധ മതിൽ എന്നതാണ് ഈ സഖ്യത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതുകൂടാതെ പൊതുമൂല്യങ്ങളുടെയും താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒത്തുചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക. അതിൽ ഇൻഡോ പസഫിക് രാജ്യങ്ങൾ മാത്രമല്ല, ലോകത്തിലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് രാജ്യങ്ങൾക്ക് പങ്കാളിയാകാവുന്നതാണ്. അതോടുകൂടി മേഖലയിലെ അസംഘടിതാവസ്ഥ മാറുകയും കൂടുതൽ സംഘടിതമാവുകയും ഏതൊരു പ്രതിസന്ധിയും നേരിടാൻ സജ്ജരാവുകയും ചെയ്യും. ഇൻഡോ പസഫിക് മേഖലയിൽ ശക്തമായ ബഹുരാഷ്ട്ര സംഘടനാ സംവിധാനത്തിന്റെ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനെ സംരക്ഷിച്ചു നിർത്തുന്ന നാറ്റോ പോലെയൊരു സഖ്യത്തിന്റെ അഭാവം ഇവിടെ തീർച്ചയായും ഉണ്ട്. ഏഷ്യയിൽ ഇപ്പം നിലനിൽക്കുന്ന സംവിധാനങ്ങൾ തീർത്തും അപര്യാപ്തമാണ്. നാറ്റോ തുടങ്ങിയത് പോലും വളരെ ലഘുവായ പ്രതീക്ഷകളോടുകൂടിയാണ്. ഭൂരിഭാഗം രാജ്യങ്ങളും തുടക്കത്തിൽ നാറ്റോ അംഗത്വത്തെക്കാൾ നിഷ്പക്ഷതയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇതുപോലെ തന്നെ ഏഷ്യ മേഖലയിൽ തികച്ചും ലഘുവായ പ്രതീക്ഷകളോടുകൂടി ഒരു സൈനിക സഖ്യം ആകാവുന്നതേയുള്ളൂ എന്നും അമേരിക്കൻ ഡെപ്യൂട്ടി സെക്രട്ടറി വ്യക്തമാക്കി. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക എന്നീ 4 രാജ്യങ്ങളുടെ പ്രതിനിധികളുടെ കൂടിച്ചേരൽ ഈ വരുന്ന 3 മാസത്തിനുള്ളിൽ ഡൽഹിയിൽ വെച്ച് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ബംഗാൾ ഉൾക്കടലിൽ വെച്ച് നടക്കുന്ന മലബാർ നാവിക അഭ്യാസത്തിൽ ഇത്തവണ ഓസ്ട്രേലിയ കൂടി ഉൾപ്പെടാനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. 1992 മുതൽ ഇന്ത്യയും അമേരിക്കയും സംയുക്തമായി നടത്തിവരുന്ന നാവികാഭ്യാസത്തിൽ 2015 ജപ്പാനും സ്ഥിരാംഗമായി. അതേസമയം 2007 ഓസ്ട്രേലിയ ഒരു തവണ ഉൾപ്പെട്ടിരുന്നുവെങ്കിലും ചൈനയുടെ സമ്മർദ്ദ ഫലമായി ചൈനയെ ശത്രുഭാഗത്തേക്ക് വെക്കാനുള്ള താല്പര്യമില്ലാത്തതുകൊണ്ട് അടുത്ത തവണ ഓസ്ട്രേലിയ ഇന്ത്യ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ഇന്ത്യയുമായി ബന്ധം സ്ഥാപിക്കുവാൻ ഓസ്ട്രേലിയ അങ്ങേയറ്റം തൽപരരാണെന്ന് ഓസ്ട്രേലിയയിൽ നിന്നുള്ള കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നു. എന്നാൽ ഗാൽവാൻ താഴ്വരയിലെ സംഘർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ചൈനയോടുള്ള ബന്ധത്തിന് അത്ര വലിയ പ്രാധാന്യമൊന്നും നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണയുള്ള നാവിക അഭ്യാസത്തിന് ഓസ്ട്രേലിയയും ക്ഷണിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. വിയറ്റ്നാം, സൗത്ത് കൊറിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളും ഈ സഖ്യത്തിന്റെ ഭാഗമാകണമെന്നാണ് അമേരിക്ക താല്പര്യപ്പെടുന്നത്. ചൈനയുടെ ഭീഷണി എതിർക്കുക എന്നത് പ്രാഥമിക ലക്ഷ്യമാണെങ്കിൽ കൂടി അതിൽ നിന്നും ഉപരിയായി വളരെ വിപുലമായ സാമ്പത്തിക ലക്ഷ്യമായിരിക്കാം അമേരിക്ക മുന്നിൽ കാണുന്നത്. കൂടാതെ ചൈനയുടെ കാര്യത്തിൽ സംഭവിക്കുന്ന പോലെ അമേരിക്കയെ വെല്ലുന്ന ഒരു സൈനിക വെല്ലുവിളി ഇനി ഉയർന്നു വരരുത് എന്നും അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടാകാം. തീർച്ചയായും അമേരിക്കയ്ക്കും ഓസ്ട്രേലിയക്കും ജപ്പാനും എല്ലാം മറ്റ് സാമ്പത്തിക രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടായേക്കാം. ചിലതൊക്കെ ഇന്ത്യൻ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വിരുദ്ധവുമായിരിക്കാം. എന്നാൽ നിലവിലെ ഇന്ത്യയുടെ മുഖ്യ പ്രശ്നം ചൈനയുടെ അധിനിവേശ സാമ്രാജ്യത്വ നയങ്ങളാണ്. ഇത് ഇന്ത്യയുടെ മാത്രമല്ല മേഖലയിലെ പല രാജ്യങ്ങളുടെയും പ്രശ്നമാണ്. അതിനാൽ തന്നെ ചൈനയുടെ ശക്തി മേഖലയിൽ ക്ഷയിക്കേണ്ടത് അത്യന്താപേക്ഷികമാണ്. അതിന് ചാലകശക്തിയായി നിൽക്കുന്ന തരത്തിൽ നാറ്റോ മാതൃകയിൽ ഒരു കൂട്ടായ്മ വരികയാണെങ്കിൽ ഒരു തെറ്റുമില്ല. മാത്രമല്ല ചൈനയെ ഒഴിവാക്കിക്കൊണ്ട് ചൈനയ്ക്കെതിരെ ഒരു സഖ്യം വരുമ്പോൾ ഇന്ത്യയുടെ മേഖലയിലെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ മാത്രമാണ് ഇത് സഹായിക്കുക. ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഉയർച്ചയ്ക്ക് ആക്കം കൂട്ടും എന്ന് തന്നെ നമുക്ക് ശുഭമായി പ്രതീക്ഷിക്കാം.